ഗൾഫ് മലയാളി സായാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 22 വെള്ളി, ജമാദുല്ലാഹിർ 8. വാർത്തകൾ വായിക്കുന്നത് ബൽക്കി സക്കരിയ. ഖത്തറിലെ സൗദി എംബസി ദിവസങ്ങൾക്കുള്ളിൽ തുറക്കും. സൗദിയിൽ ഫൈസർ വാക്സിൻ അപ്പോയിന്റ്മെന്റ് നീട്ടി. സൗദിയിൽ സ്വദേശിവൽക്കരണം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലേക്കും. റഷ്യൻ വാക്സിൻ സ്പുട്നിക് 5 UAE അംഗീകാരം നൽകി. ഒമാനിൽ 11 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സ്കൂളിൽ മാസ്ക് ധരിക്കേണ്ടതില്ല. ഖത്തറിൽ സമ്പർക്ക രോഗികളുടെ എണ്ണത്തിൽ വർധനവ്. ഇന്ന് 263 പേർക്ക് കോവിഡ്. UAE ഇന്ന് 3552 പേർക്ക് കോവിഡ്, 10 മരണം കൂടി. ഖത്തറിൽ ഹോം ക്വാറന്റീൻ ലംഘനം, ഒരാൾ അറസ്റ്റിൽ. മക്കയിലെ കിസ്വ കോംപ്ലക്സിൽ വൻ വികസന പദ്ധതികൾക്ക് തുടക്കമായി. UAE കനത്ത മൂടൽമഞ്ഞും പൊടിക്കാറ്റും. ഖത്തർ സമാധാനം ആഗ്രഹിക്കുന്നില്ലെന്ന് ബഹ്റൈൻ വിദേശകാര്യമന്ത്രി. ഇറാഖിലെ ചാവേർ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തവരുടെ വിവരങ്ങൾ പുറത്തുവിട്ട് ആഭ്യന്തര മന്ത്രാലയം. കർഷകരുമായുള്ള 11-ാം വട്ട ചർച്ചയും പരാജയം, നിലപാട് കടുപ്പിച്ച് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഇന്ന് 6753 പേർക്ക് കോവിഡ്. Your best moments. Naseem Medical Center, supporting every patient with quality care. Alivia Medical Center, Al Mashaf near Grand Hypermarket. Wellness in reach. വാർത്തകൾ വിശദമായി. ഖത്തറിലെ സൗദി എംബസി ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും തുറക്കുമെന്ന് സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അറിയിച്ചു. 2017 മുതൽ ഗൾഫ് രാഷ്ട്രങ്ങൾ ഏർപ്പെടുത്തിയ ഖത്തർ ഉപരോധം അവസാനിപ്പിച്ചതിനു ശേഷമാണ് സൗദി അംബാസിഡറെ ഖത്തറിലേക്ക് അയക്കാൻ ഒരുങ്ങുന്നത്. ജനുവരി 14 മുതൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വാണിജ്യ വിമാന സർവീസുകൾ നടത്തിക്കൊണ്ട് സൗദി തങ്ങളുടെ വ്യോമാതിർത്തിയും കര കടൽ അതിർത്തികളും ഖത്തറിലേക്ക് വീണ്ടും തുറന്നിരുന്നു. നിലവിൽ സൗദി മാത്രമാണ് ഖത്തറിൽ എംബസി തുടങ്ങുന്നതിനെക്കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തിയുള്ളത്. കോവിഡ് വാക്സിന്റെ ആദ്യ ഡോസ് സ്വീകരിക്കാൻ അവരുടെ അപ്പോയിന്റ്മെന്റ് നീട്ടിവെച്ചതായി സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പുതിയ അപ്പോയിന്റ്മെന്റ് SMSലൂടെയോ ആരോഗ്യവകുപ്പിന്റെ സിഹത്തി ആപ്പ് വഴിയോ അറിയാൻ സാധിക്കുന്നതാണ്. ഫൈസർ ബയോൺടെക് വാക്സിൻ അപ്പോയിന്റ്മെന്റ് ലഭിച്ചവർക്കാണ് നിശ്ചയിച്ച സമയക്രമത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുന്നതിനുവേണ്ടി വാക്സിൻ ഫാക്ടറി പ്രവർത്തനം ക്രമീകരിക്കുന്നതിനാൽ കയറ്റുമതിക്ക് കാലതാമസം ഉണ്ടാകുന്നതിനാലാണ് സമയക്രമം മാറാൻ കാരണം. സ്വദേശിവൽക്കരണം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ജോലികളിലേക്കും സൗദി വ്യാപിപ്പിക്കുന്നു. ഹോം ഡെലിവറി, ആരോഗ്യം, നിയമം തുടങ്ങിയ മേഖലകളിലെ ഓൺലൈൻ സേവനങ്ങൾക്കെല്ലാം സ്വദേശിവൽക്കരണം നിർബന്ധമാക്കും. മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം. ഓൺലൈൻ ബുക്കിംഗിന് ശേഷമുള്ള ഡോക്ടർമാരുടെ സേവനം, നിയമമേഖലയിലെ സേവനങ്ങൾ, ഓൺലൈൻ ഡെലിവറി, വീടുകളിലെ അറ്റകുറ്റപ്പണി, വാഹന ജോലികൾ എന്നിവയെല്ലാം ഇതിലുൾപ്പെടും. 6 മാസത്തിനകം ആദ്യഘട്ടം പ്രഖ്യാപിക്കും. ഇതിനു പുറമെ ഉപയോക്താവിന് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് ഇടനിലയായി പ്രവർത്തിക്കുന്ന ഏതൊരു ആപ്പും വെബ്സൈറ്റും പങ്കാളിത്ത ഓൺലൈൻ പ്ലാറ്റ്ഫോമായി പുതിയ തീരുമാനം നിർവചിക്കുന്നു. വെഡിംഗ്, ബർത്ത്ഡേ, ആനിവേഴ്സറി ആഘോഷങ്ങൾ ഏതുമാകട്ടെ, സുന്ദര നിമിഷങ്ങൾ എന്നെന്നും മനോഹരമായി സൂക്ഷിക്കാൻ അൽ റാസ ഫോട്ടോഗ്രാഫി. 4 0 3 99 8 77 or 666 14 7 9 6. അൽ റാസ, ക്യാപ്ചറിംഗ് യുവർ ബെസ്റ്റ് മൊമെന്റ്സ്. റഷ്യ വികസിപ്പിച്ച സ്പുട്നിക് 5 കോവിഡ് വാക്സിൻ രാജ്യത്ത് ഉപയോഗിക്കാൻ UAE ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകി. അടിയന്തര ഉപയോഗത്തിനായി വാക്സിൻ ലഭ്യമാക്കും. വൈറസിനെതിരായ ശക്തമായ ആന്റിബോഡി പ്രതികരണം, ഉപയോഗത്തിലെ സുരക്ഷ, അന്താരാഷ്ട്ര സുരക്ഷ, ഫലപ്രാപ്തി മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് എന്നിവ പഠനത്തിലൂടെ വ്യക്തമായതായി എമിറേറ്റ്സ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. UAE അംഗീകരിക്കുന്ന 3-ാമത്തെ കോവിഡ് വാക്സിനാണ് സ്പുട്നിക് 5. റഷ്യയിലെ ഖമാലായ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡമോളജി ആൻഡ് മൈക്രോബയോളജി വികസിപ്പിച്ച വാക്സിനാണ് സ്പുട്നിക് 5. നേരത്തെ ചൈനയുടെ സിനോഫാം, ഫൈസർ ബയോഎൻടെക് വാക്സിനുകളും UAE അംഗീകരിച്ചിരുന്നു. 11 വയസ്സുവരെയുള്ള കുട്ടികളെ സ്കൂളുകളിൽ മുഖാവരണം ധരിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ഒമാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ചില സാഹചര്യങ്ങളിൽ മാത്രമാണ് ഇവർക്ക് മാസ്ക് നിർബന്ധം. സ്വദേശി സ്കൂളുകളിൽ 1, 4, 5, 9, 11 ഗ്രേഡുകളിലെ വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ പുനരാരംഭിച്ച പശ്ചാത്തലത്തിലാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. 12 വയസ്സിനു മുകളിൽ പ്രായമുള്ളവർ മുഖാവരണം ധരിക്കുകയും മുൻകരുതൽ നടപടികൾ പാലിക്കുകയും വേണം. ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് ഈ തീരുമാനം. മാസ്കുകൾ കൈമാറ്റം ചെയ്യാനുള്ള സാധ്യതയ്ക്കൊപ്പം നിലത്തുവീണവ എടുത്തുവെക്കുന്നതുൾപ്പെടെ കാര്യങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും. ഖത്തറിൽ ഇന്ന് 263 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 228 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 35 പേർ വിദേശത്തു നിന്നും എത്തിയവരാണ്.
കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 141 പേർ രോഗമുക്തരായി. ഇതോടെ ആകെ കോവിഡ് മുക്തരായവരുടെ എണ്ണം 144,619. യു എയിൽ 3,552 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധം അറിയിച്ചു. അതേസമയം ചികിത്സയിലായിരുന്ന 3,945 പേർ രോഗമുക്തരായിട്ടുണ്ട്. 10 മരണങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നടത്തിയ 170,694 കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ഇതുവരെ 2.42 കോടി കോവിഡ് പരിശോധനകൾ യു എയിൽ നടത്തിയിട്ടുണ്ട്. 776 കോവിഡ് മരണങ്ങളാണ് ഇതുവരെ സംഭവിച്ചത്. നിലവിൽ രാജ്യത്ത് 26,767 കോവിഡ് രോഗികളുണ്ട്. ഖത്തറിൽ ഹോം ക്വാറന്റൈൻ നടപടികൾ ലംഘിച്ചതിന് ഇന്നലെ ഒരാൾക്കെതിരെ നടപടിയെടുത്തു. കോവിഡ് വ്യാപനം തടയുന്നതിനായി രാജ്യത്തെ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾ നടപ്പാക്കിയ നിയമങ്ങൾ ലംഘിച്ചതിന് മുഹമ്മദ് ആരിഫ് മജീദ് അൽ റമലി അൽ ഷമരിയെയാണ് അറസ്റ്റ് ചെയ്തത്. രാജ്യത്തെ 1990 നിയമം നമ്പർ 19 പ്രകാരം പകർച്ചവ്യാധി നിവാരണത്തിന്റെ ഭാഗമായാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഇത്തരം നിയമലംഘനം നടത്തുന്നവരെ നിരീക്ഷിക്കാൻ അധികൃതർ പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിടിക്കപ്പെടുന്നവർക്ക് ഇക്കാര്യത്തിൽ ശക്തമായ ശിക്ഷ ലഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു. മക്കയിലെ കിങ് അബ്ദുള്ളസീസ് കിസ്വ കോംപ്ലക്സിൽ വികസന പദ്ധതികൾക്ക് തുടക്കമായി. കിസ്വ കോംപ്ലക്സിലെത്തുന്ന സന്ദർശകർക്കായി കഅബയുടെ ചരിത്രം പറയുന്ന വിഷ്വൽ ഹാൾ ഉൾപ്പെടെയുള്ള വൻ വികസനങ്ങളാണ് ഹറം കാര്യവകുപ്പ് ചെയ്യുന്നത്. ഇവിടെ എത്തുന്നവർക്കായി ഏറ്റവും മികച്ച വാസ്തുശൈലിയിലുള്ള വലിയ ജുമാ മസ്ജിദ്, വിഷ്വൽ ഹാൾ, വിശുദ്ധ കഅബാലയത്തിന്റെ ചരിത്രം പ്രദർശിപ്പിക്കുന്ന കഅബ ഹാൾ, വലിയ ഓഡിറ്റോറിയം, പാർക്ക്, ചരിത്രശൈലിയിലുള്ള സൂക്കുകൾ, റെസ്റ്റോറന്റുകൾ, കോഫി ഷോപ്പുകൾ എന്നിവയെല്ലാം വികസന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്നുണ്ട്. കഅബയെ പുതപ്പിക്കുന്ന പുടവയാണ് കിസ്വ. കിസ്വ നിർമ്മാണം വേഗത്തിലാക്കാനും കിസ്വ കോംപ്ലക്സിലെ വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ നീക്കം എളുപ്പമാക്കാനും വികസന പദ്ധതി സഹായിക്കും. കഅബയിലേക്കുള്ള കിസ്വ തുന്നുന്ന ഫാക്ടറി ഉൾപ്പെടുന്ന കോംപ്ലക്സിലാണ് പുതിയ നിർമ്മാണ പദ്ധതികൾ. അലീവിയ മെഡിക്കൽ സെന്റർ, അൽമഷാഫ് നിയർ ഗ്രാൻഡ് ഹൈപ്പർമാർക്കറ്റ്, വെൽനസ് ഇൻ റീച്ച്. ദിവസവും രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സേവനം. അപ്പോയിന്റ്മെന്റ് ബുക്കിംഗിന് ബന്ധപ്പെടൂ 4441299999. യു എയിൽ കനത്ത മൂടൽ മഞ്ഞ് തുടരുന്നു. ഇന്നലെ രാവിലെ 10 വരെ നീണ്ടുനിന്ന ശക്തമായ മഞ്ഞ് വാഹന ഗതാഗതത്തെ സാരമായി ബാധിച്ചു. കാഴ്ച മറയും വിധം മൂടൽ മഞ്ഞ് അനുഭവപ്പെട്ടതോടെ ദുബായ് അബുദാബി അതിർത്തിയിൽ വാഹനങ്ങൾ തടഞ്ഞിട്ടു. അന്തരീക്ഷം തെളിഞ്ഞ ശേഷമാണ് വാഹനങ്ങൾ കടത്തിവിട്ടത്. അതിനാൽ ഗ്രോസറി, സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്, റെസ്റ്റോറന്റ്, ബേക്കറി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് എത്തിക്കേണ്ട അവശ്യ സാധനങ്ങൾ വൈകി. മൂടൽമഞ്ഞിനു പുറമെ വടക്ക് പടിഞ്ഞാറിൽ നിന്ന് മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗത്തിൽ പൊടിക്കാറ്റ് വീശിയതും വാഹന ഗതാഗതത്തെ ദുഷ്കരമാക്കി. ദുബായിലും വടക്കൻ എമിറേറ്റുകളിലും ദൂരക്കാഴ്ച കുറഞ്ഞത് ഏതാനും വിമാന സർവീസുകളെയും ബാധിച്ചു. ഉപരോധം അവസാനിച്ചെങ്കിലും ഖത്തറിന്റെ നിസ്സംഗത മൂലം കാര്യങ്ങൾ രമ്യമായ പരിഹാരത്തിലേക്കെത്തുന്ന അവസ്ഥയില്ലെന്ന് ബഹ്റൈൻ വിദേശകാര്യമന്ത്രി അബ്ദുൾ ലത്തീഫ് അൽ സയാനി. അലുല കരാറിലെ രമ്യമായ പരിഹാരമാർഗ്ഗങ്ങളെ ഖത്തർ അവഗണിക്കുകയാണെന്ന് ബഹ്റൈൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ ഖത്തർ പ്രകടിപ്പിക്കുന്ന അലസത കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയാണെന്നാണ് മന്ത്രി ട്വിറ്ററിൽ കുറിച്ചത്. സൗദി, ഈജിപ്ത് എന്നീ രാഷ്ട്രങ്ങളുടെ നേതാക്കൾ ഖത്തറുമായുള്ള സൗഹൃദ പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. എങ്കിലും ബഹ്റൈൻ, യു എ ഇ രാഷ്ട്രത്തലവന്മാർ പൂർണ്ണമായ ഉഭയകക്ഷി ബന്ധത്തിന് അനുകൂലമായ പ്രസ്താവനകളോ നീക്കങ്ങളോ നടത്തുന്നില്ല എന്നതും വളരെയധികം ശ്രദ്ധേയമാണ്. ഇറാഖിന്റെ തലസ്ഥാന നഗരമായ ബാഗ്ദാദിൽ നടന്ന ഇരട്ട ചാവേർ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ISIL. 32 പേരാണ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. 110 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തൈറാൻ സ്ക്വയറിന് സമീപമുള്ള തിരക്കുള്ള മാർക്കറ്റിലാണ് സ്ഫോടനം നടന്നത്. ആക്രമണകാരിയായി എത്തിയ ആൾ തനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ആളുകളെ മാർക്കറ്റിലെ ഒരു സ്ഥലത്തേക്ക് കൂട്ടമായി എത്തിച്ച് സ്ഫോടനം നടത്തുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റവരെ സഹായിക്കാൻ ആൾക്കൂട്ടം ഓടിയെത്തിയപ്പോഴാണ് രണ്ടാമത്തെ സ്ഫോടനം നടന്നത്. സ്ഫോടനം നടന്ന് മണിക്കൂറുകൾ പിന്നിട്ടതിനു ശേഷമാണ് ISIL ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. ഇതോടെ ISIL-നെ പൂർണ്ണമായും തുടച്ചു നീക്കിയെന്ന ഇറാഖി സർക്കാരിന്റെ പ്രഖ്യാപനം പൊള്ളയാണെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാകുകയാണ്. കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്ന കർഷകരും കേന്ദ്ര സർക്കാരുമായി നടന്ന 11-ാം വട്ട ചർച്ചയും പരാജയപ്പെട്ടു. അടുത്ത ചർച്ചയ്ക്കുള്ള തീയതി സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് ഭാരതീയ കിസാൻ യൂണിയൻ പഞ്ചാബ് സംസ്ഥാന പ്രസിഡന്റ് സുർജിത് സിംഗ് ഫുൽ പറഞ്ഞു. അതേസമയം വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് കടുപ്പിക്കുകയാണെന്നാണ് സൂചന. നിയമങ്ങൾ നടപ്പിലാക്കുന്നത് 1.5 വർഷത്തേക്ക് മരവിപ്പിക്കാമെന്ന കേന്ദ്രത്തിന്റെ വാഗ്ദാനം ഏറ്റവും മികച്ചതും ഒടുവിലെത്തിയതുമാണെന്ന് സർക്കാർ കർഷകരോട് പറഞ്ഞു. സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ കർഷകർ പുനഃപരിശോധിക്കണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടു. 10-ാം വട്ട ചർച്ചയിലാണ് നിയമങ്ങൾ 1.5 വർഷത്തേക്ക് മരവിപ്പിക്കാമെന്ന നിർദ്ദേശം സർക്കാർ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇത് ഇന്നലെ നടന്ന ജനറൽ ബോഡി യോഗത്തിനു ശേഷം സംയുക്ത കിസാൻ മോർച്ച തള്ളിയിരുന്നു.
സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളുടെ മേൽ ചർച്ച നടത്താൻ കർഷകർ തയ്യാറാകുമ്പോൾ മാത്രമേ അടുത്ത ചർച്ച നടക്കുകയുള്ളൂവെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ പറഞ്ഞു. കർഷകരുടെ ആശങ്കകൾക്ക് ഇടം നൽകാനാണ് സർക്കാർ ശ്രമിച്ചത്. നിർദ്ദേശത്തിൽ അപാകതയുണ്ടായിരുന്നില്ല. ഏറ്റവും മികച്ച വാഗ്ദാനമാണ് സർക്കാർ കർഷകർക്ക് നൽകിയത്. ദൗർഭാഗ്യവശാൽ നിങ്ങൾ അത് തള്ളിക്കളഞ്ഞുവെന്ന് കർഷകരുമായുള്ള യോഗത്തിൽ തോമർ പറഞ്ഞു. നസീം മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്, ദീറിംഗ് റോഡ്, അൽ റയാൻ, അൽ വഖറ, സപ്പോർട്ടിംഗ് എവറി പേഷ്യന്റ് വിത്ത് ക്വാളിറ്റി കെയർ. കേരളത്തിൽ ഇന്ന് 6753 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ അറിയിച്ചു. എറണാകുളം 1018, കോഴിക്കോട് 740, പത്തനംതിട്ട 624, മലപ്പുറം 582, കോട്ടയം 581, കൊല്ലം 573, തൃശൂർ 547, തിരുവനന്തപുരം 515, ആലപ്പുഴ 409, കണ്ണൂർ 312, പാലക്കാട് 284, വയനാട് 255, ഇടുക്കി 246, കാസർഗോഡ് 67 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. UKയിൽ നിന്നും വന്ന ഒരാൾക്ക് ജനിതക വകഭേദം വന്ന വൈറസ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 19 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 3564. ഇതുകൂടാതെ ഉണ്ടായ മരണങ്ങൾ NIV ആലപ്പുഴയിലെ പരിശോധനയ്ക്ക് ശേഷം സ്ഥിരീകരിക്കുന്നതാണ്. ഗൾഫ് മലയാളി എക്സ്ചേഞ്ച് റേറ്റ് പ്രസന്റഡ് ബൈ അൽസമാൻ എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. ഒരു ഖത്തർ റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഇപ്പോഴത്തെ വിനിമയ നിരക്ക് അൽസമാൻ എക്സ്ചേഞ്ചിൽ 19.87 രൂപ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും gulfmalayali.com സന്ദർശിക്കുക.